ഒരു നേതാവിന് തുടർച്ചയായി രണ്ട് തവണ മാത്രം രാജ്യസഭാ അംഗത്വം നൽകിയാൽ മതിയെന്ന് കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിൽ ശുപാർശ. നാളെ ചേരുന്ന പ്രവർത്തക സമിതി കൂടി അംഗീകരിച്ചാൽ ഈ ശുപാർശ നടപ്പിലാകും. യുവ പ്രാതിനിധ്യത്തെ മുതിർന്ന നേതാക്കൾ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും പലരും ആശങ്കയിലാണ്. പാർട്ടി സ്ഥാനങ്ങളും പാർലമെന്ററി സ്ഥാനങ്ങളും നേതാക്കൾക്കും നൽകുന്നതിൽ കർശനമായ മാനദണ്ഡങ്ങൾ വരാൻ പോകുകയാണ് കോൺഗ്രസിൽ. ചില നേതാക്കൾ മാത്രം ജീവിതകാലം മുഴുവൻ സ്ഥാനമാനങ്ങളും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നത് പാർട്ടിയുടെ വളർച്ചയെ മുരടിപ്പിക്കുമെന്ന് ചിന്തൻ ശിബിരത്തിൽ വിമർശനമുയർന്നു. ഒരാൾക്ക് തുടർച്ചയായി രണ്ട് തവണ മാത്രം രാജ്യസഭാ സീറ്റ് എന്ന നിർദ്ദേശം ഈ ചർച്ചയുടെ ഭാഗമാണ്. ലോക്സഭാ നിയമസഭ വിവിധ ഘടകങ്ങളിലെ ഭാരവാഹിത്വം എന്നിവയിലും നിയന്ത്രണങ്ങൾക്ക് ശുപാർശയുണ്ട്. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ചേരുന്ന പ്രവർത്തക സമിതി യോഗം ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കും. ചിന്തൻ ശിബിരത്തിലെ മറ്റൊരു പ്രധാന ചർച്ച യുവ പ്രാതിനിധ്യമാണ്. എന്നാൽ ഇപ്പോൾ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന പല മുതിർന്ന നേതാക്കളും പരസ്പരം ആശങ്ക പങ്കുവെക്കുന്നു. എങ്കിലും യുവജന പ്രാതിനിധ്യം വേണമെന്ന് തന്നെ പൊതുമധ്യത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്നു. നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനം വൈകാതെ ഏറ്റെടുക്കണമെന്ന് പ്രതിനിധികളിൽ ഭൂരിപക്ഷവും ആവശ്യപ്പെട്ടു. പിന്നാക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് 50% സംവരണമെന്ന ആവശ്യവും ചർച്ചയിലുടനീളം ഉയരുന്നുണ്ട്. ഇപ്പോഴത്തെ ശുപാർശകളിൽ പ്രവർത്തക സമിതി അംഗീകരിക്കുന്നവ നാളെ വൈകിട്ടോടെ ഉദയ്പൂർ പ്രഖ്യാപനമായി മാറും. ഉദയ്പൂരിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.